നോക്കണ്ട, ഇതെന്താ ഒരു സംഭവം, ഓനിതിന്റെ മണം പറ്റായിട്ട് മൂക്ക് അടിച്ചിട്ടുള്ളത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലുക്കിംഗ് മീഡിയ. അപ്പോൾ ചങ്ങായിമാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ ചങ്ങായിമാരെ നിങ്ങൾക്ക് എല്ലാം വീട്ടിലിരിക്കാൻ പക്ക്, നിങ്ങൾക്ക് ഒരു മുടി അയനിങ് എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നല്ല പൈസ എല്ലാമാണ് ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ ഇന്ന് നമ്മളെ ബായി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബായി വന്നിട്ടുള്ളത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അയണിങ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബായിൻ്റെ പേര് പറഞ്ഞ നെയ്മലി. അപ്പോൾ നെയ്മലി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഫുള്ള് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ള് ലാസ്റ്റ് വരെ കാണണം, കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അൻസിൻ്റെ ഈ ചെമ്പട്ട പോലത്തെ ഈ മുടിനെ ഇപ്പോൾ നെയ്സാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് രണ്ട് തരം ക്രീം അല്ലേ ഭായ്? ആ ക്രീം ഒന്ന് കാണിച്ച്. അപ്പോൾ ക്രീം രണ്ട് ഐറ്റംസ് ഉണ്ട്, അല്ല രണ്ട് ഐറ്റംസ് ഉണ്ട്. ഇതെന്ത്, ഇതിൻ്റെ പേര് ഇസ്ട്രിക്സ് എന്ന് പറയുന്ന ഈ കമ്പനിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വേറെ വേറെ കമ്പനികളിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഐറ്റം ഉണ്ട്. ഇത് ആദ്യം ഇട്ടിട്ട് എത്ര മണിക്കൂർ വെക്കുന്നത്? അരമണിക്കൂർ. അപ്പോൾ ഇത് ഇട്ടിട്ട് അരമണിക്കൂർ മുടിയിൽ വെച്ചതിന് ശേഷം പിന്നെ ഇത് മുടി വാഷ് ചെയ്തിട്ട് പിന്നെ ആണിങ് ചെയ്യും, പിന്നീട് രണ്ടാമത്തെ ക്രീം ഇടും. അതാണ് ടോട്ടലി സംഭവം. അപ്പോൾ ആദ്യം എങ്ങനെ ചെയ്യുന്ന അറിഞ്ഞിട്ട് ബായി മൊത്തം നിങ്ങൾക്ക് ഇടുന്ന് ഇപ്പോൾ കാണിച്ചു തരും വീഡിയോയിലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ കുറേ വെറുപ്പിക്കുന്നില്ല, ഈ സംഭവം ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ഇത് കണ്ടിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വാങ്ങേണ്ടത് ഈ ക്രീമും പിന്നെ അയണിങ്ങിൻ്റെ ഒരു മെഷീൻ, പിന്നെ ഇത് ഉണക്കുന്ന ഒരു മെഷീൻ വേറെ ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് മെഷീൻ കൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെല്ലാവരും ഇങ്ങനെ ആൻ ചെയ്ത് നിൽക്കാം, ഓരോരുത്തർക്കായിട്ട് കടയിൽ കുറേ പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യുന്നതിലേക്ക് പോകാം അല്ലേ ബൈ. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ക്രീം തലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്രീം ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് പഠിച്ചോ, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഇങ്ങനെ ചെയ്യുക വെറുതെ ഇരിക്കുക. അപ്പോൾ അപ്പോൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. അപ്പോൾ ആദ്യം ഇടുന്നത് ഇതിൻ്റെ രണ്ട് സ്റ്റെപ്പ് ക്രീമിൽ ആദ്യത്തെ ഒരു ഐറ്റമാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ഈ ക്രീമെല്ലാം സാധാരണ കടയിൽ കിട്ടുന്നതാണ്. നമ്മൾ മറ്റേ ബ്യൂട്ടി പാർലറിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അയണിങ്ങിൻ്റെ ക്രീമും അതുപോലെ അതിൻ്റെ രണ്ട് ക്രീമും കിട്ടുന്നതാണ് ഒന്നിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ഫുള്ള് ഇങ്ങനെ ഇടാണ്. ഭയങ്കര മണമല്ല, നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നല്ല മണമുള്ള ക്രീമാണ്. ഈ മണം കുറച്ച് സഹിക്കേണ്ടി വരും. എങ്ങനെ ഉണ്ട് മണം? ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് നോക്കണ്ട, ഇതെന്താ ഒരു സംഭവം, ഓന് ഇതിൻ്റെ മണം പറ്റാനായിട്ട് മൂക്ക് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രീം ഏകദേശം ഫുള്ള് ഇട്ടിട്ടുണ്ട്. എന്നെ ഫുള്ള് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ട് ഒരു അത്ര അരമണിക്കൂർ വെക്കൂലേ. അപ്പോൾ അരമണിക്കൂർ ഇതിങ്ങനെ എന്നെ വെച്ചിട്ട് പിന്നീടുള്ള സംഭവമാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ക്രീം ഇട്ടിട്ട് അരമണിക്കൂർ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ളൊന്ന് സ്റ്റൈറ്റാക്കി ക്രീം ഫുള്ള് പിടിപ്പിച്ചതിന് ശേഷം വെക്കാം. ഓക്കെ, അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഗൈസ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഫുള്ള് ക്രീമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് തലയെല്ലാം തുടച്ച് സെറ്റായി. എന്നൊന്ന് ഡ്രൈ ആക്കാൻ പോവാണ്. ഓ ബൈ, മതി മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നെ ഫുള്ള് ഡ്രൈ ആക്കാണ്. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ ഒരു ഡ്രൈ മെഷീൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ത് സംഭവം. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇതുപോലെ ഒരു ഡ്രൈ മെഷീൻ വാങ്ങിയിട്ട് ക്രീം ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ക്രീം ഇട്ടിട്ട് ഒരുപാട് വലിക്കരുതാവും. ക്രീം സാധാരണ നമ്മളെല്ലാം മുടി വലിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ക്രീം ഇട്ടിട്ട് ചറപ്പറന്ന് വലിക്കുന്ന അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ക്രീം ഫുള്ളായിട്ട് ഇട്ട് പിടിപ്പിച്ചിട്ട് നല്ല നേരെ സ്ട്രൈറ്റ് വാരിയിട്ട് വെച്ചാൽ മതി അരമണിക്കൂർ. അങ്ങനെ ഫുള്ള് ഇത് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ നോക്കണം ഇത്. ഓക്കെ, അപ്പം ഇനി ഫുള്ള് ഡ്രൈ എല്ലാം ഫുള്ള് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഗൈസ് ഫുള്ള് എല്ലാം റെഡി ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട് മുടിയല്ലോ. ഇനി അടുത്തത് ബായ് എന്ത് ചെയ്യുന്നത്? അയൺ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അയണിൻ്റെ മെഷീനാണിത്. ഇതുപോലത്തെ ഒരു മെഷീൻ ചെറിയ വില ഉള്ളൊന്ന് വീട്ടിൽ വാങ്ങിയിട്ട് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അയൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബാക്കിലെല്ലാം മുടി ഒതുക്കിയിട്ട് കുറച്ച് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതാണ് അയൺ മെഷീൻ. എത്ര ഡിഗ്രി വൈ ചൂടാണ്ടിത്? 230 230 വെക്കണം. ഓക്കെ, 230 ചൂടിൽ വെച്ചിട്ട്
ഓരോ മുടി ഇങ്ങനെ ഇസ്തിരിയിടാണ് ഗായ്സ്. അപ്പോ ചൂടെടുക്കുന്നു, കയത്ത് ചൂടെടുക്കുന്നുണ്ട്. ഇതൊന്നും ഇതെല്ലാം സഹിക്കണം, മുടി സ്ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ ഗായ്സ്. പിന്നെ ഒരു മജയുണ്ട് ഗായ്സ്. ഈ ചങ്ങായി നമ്മളെ ഈ ചങ്ങായി നമ്മൾ ഇന്നൊരു തൽക്കടി പ്രോഗ്രാമിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കോമഡി സ്ക്രിപ്റ്റിൽ ഇവനുണ്ടാവും, ഇവനെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഐനിങ് ഫുള്ള് കാണാം. അപ്പൊ ഗായ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണേ നല്ല വെളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മുടി കാണിച്ചു തരാം ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ നൈസ് മുടി ഉണ്ടാക്കാം ഗായ്സ്. പിന്നെ വേറൊരാളെയും ആവശ്യമില്ല, ഇതുപോലത്തെ ബാർബർ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഈ മെഷീൻ വാങ്ങിയിട്ട് വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് വേണേ വെളിച്ചത്തെ കൊണ്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് അൻസിൻ്റെ മുടി ഫുൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതാ നോക്ക് ഗായ്സ്, ഒരു അടിപൊളി അടിപൊളി നൈസ് മുടി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇത് നോക്കൂ. അപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം വീട്ടിൽ ഇത് ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അയൺ ചെയ്യാം. അപ്പോൾ അയൺ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, ഓരോ മുടിയായിട്ട് അയൺ ചെയ്താൽ മതി. അപ്പോൾ ഒരു അയൺ മെഷീനും ഒരു മറ്റേ ഡ്രൈ മെഷീനും ഒരു ക്രീമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്രീം ബ്യൂട്ടി പാർലറിൽ വാങ്ങാം, ബാക്കി മെഷീനറി എല്ലാം ദുബായിൽ ആരെങ്കിലും കൊടുത്തേക്കാൻ പറഞ്ഞാൽ മതി ചെറിയ വിലക്ക്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി മുടിയായി കിട്ടും ഗായ്സ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല. ഇന്ന് ഇവനെ ഇതാണ് നല്ലൊരു പുതിയ അപ്ലൈക്ക് എടുത്തതാണ് മുടിയല്ല ഇതാക്കി. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. മറ്റേ നമ്മളെ തൽക്കടി വരുന്നുണ്ട്, കഴിഞ്ഞ തൽക്കടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കുറേ കമൻറ്റ് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാണ്ട് ബെൽ ബട്ടൺ മറക്കുക. ഓക്കെ, ബൈ.